നാനൂറ് വർഷം മുൻപുള്ളൊരു കഥയാണ്. കണ്ണൂർ ജില്ലയിലെ തോട്ടട കിഴുന്നപ്പാറയിൽ ഗണപതി ക്ഷേത്രം നിർമ്മിക്കാനായി കുറ്റിയടിച്ചു. ക്ഷേത്ര നിർമ്മാണത്തിനായി തൊട്ടടുത്ത ദിവസം എത്തിയപ്പോൾ കുറ്റി കാണാനില്ല. പകരം അവിടെ കണ്ടത് ഉറുമ്പിൻ കൂട്. ഭക്തിയും വിശ്വാസവും ഇഴചേരുന്ന ഇന്ത്യയിൽ തന്നെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നായ ഉറുമ്പച്ചൻ കോട്ടം ക്ഷേത്രം അവിടെ ഉയരുന്നതങ്ങനെയാണ്. ഐതിഹ്യത്തിന്റെ അകമ്പടി പേറുന്ന ഉറുമ്പുകളെ ആരാധിക്കുന്ന ക്ഷേത്രം. ഈ ക്ഷേത്രം പണിയുവാൻ വേണ്ടി ഇന്ന് ആ ഉറുമ്പച്ചൻ കോട്ടം സ്ഥിതി ചെയ്യുന്ന അവിടെയാണ് കുറ്റിയടിച്ചത്. അപ്പോൾ പിറ്റേ ദിവസം അവിടെ കുറ്റി കാണുന്നില്ല, പകരം ഇങ്ങനെ ഉറുമ്പിൻ്റെ പുറ്റാണ് കണ്ടത്. ആ കുറ്റി ഇന്നിപ്പം നമ്മൾ ഈ ക്ഷേത്രം നിൽക്കുന്ന ആ സ്ഥലത്താണ് ഉണ്ടായത്. അങ്ങനെ ഇവിടെ ക്ഷേത്രം എടുക്കുകയും ഇതിൻ്റെ ആരുടെ സ്ഥാനമായി അവിടെ ഉറുമ്പച്ചൻ ഉറുമ്പിൻ്റെ പുറ്റി കണ്ടതുകൊണ്ട് ഉറുമ്പച്ചൻ എന്ന നാമധേയത്തിൽ അവിടെ ആരാധിക്കുകയും ചെയ്യുന്നു. പരമ്പരാഗത ക്ഷേത്ര മാതൃകയിൽ നിന്ന് വ്യത്യസ്തമായി ഉറുമ്പച്ചൻ കോട്ടം എന്നെഴുതിയ വൃത്താകൃതിയിലുള്ള ഒരു തറയാണ് ഇവിടെ ക്ഷേത്ര സങ്കല്പം. എല്ലാ മലയാള മാസവും സംക്രമ ദിവസം ക്ഷേത്രത്തിൽ പൂജയുണ്ട്. ചാലിയ സമുദായത്തിന്റെ പ്രധാന ആരാധന ക്ഷേത്രം കൂടിയാണിത്. ഉറുമ്പുകൾക്ക് തേങ്ങമുട്ടലാണ് പ്രധാന വഴിപാട്. നമ്മൾ സാധാരണ ഈ ക്ഷേത്രത്തിൽ അടിയന്തരാദികൾ ഉണ്ടായാൽ നമ്മൾ നിവേദ്യം ഉണ്ടാക്കിയാൽ ആദ്യം നമ്മൾ പൂജിക്കുന്നത് അവിടെയാണ്. അവിടെ പൂജിച്ചതിന് ശേഷം മാത്രമേ ഇവിടെ ഈ ക്ഷേത്രത്തിൽ പൂജിക്കാറുള്ളൂ. നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ പല ജില്ലകളിൽ നിന്നും ആളുകൾ ഇവിടെ വന്ന് ഈ കർമ്മങ്ങൾ നടത്തി വരാറുണ്ട്. തേങ്ങ ക്ഷേത്രത്തിന്റെ തറയിലുടച്ച് വെള്ളം തറയിലൊഴുക്കി ശേഷം പ്രസാദം വിതരണം ചെയ്യും. ആ പ്രസാദം ഉറുമ്പുകളിൽ നിന്ന് വീടുകളെ സംരക്ഷിക്കുമെന്ന വിശ്വാസത്തിൽ ഭക്തർ വീടുകളിലേക്ക് മടങ്ങും. ETV ഭാരത്, കണ്ണൂർ.